ഷവർമ്മ കഴിച്ചാൽ മരണം സംഭവിക്കുന്നത് എങ്ങനെയാണ്? തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ന്യൂറോളജി പ്രൊഫസർ ഡോക്ടർ ശ്യാംകൃഷ്ണന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ശ്രദ്ധേയമാകുന്നു. ഡോക്ടറുടെ കുറിപ്പ് ഇങ്ങനെ: ഷവർമ്മ കഴിച്ചാൽ മരണം സംഭവിക്കുന്നത് എങ്ങനെയാണ്, അതും 24 മണിക്കൂറിൽ കുറഞ്ഞ സമയത്തിൽ. ഈ സംശയം പലരും ചോദിച്ചു കൊണ്ടു. സ്വാഭാവികമായ സംശയമാണ്. കാരണം ഭക്ഷ്യവിഷബാധയിൽ ശരിക്കും ഉത്തരവാദി കേടായ ഭക്ഷണത്തിലുള്ള ബാക്ടീരിയയാണ്. ഏത് ബാക്ടീരിയയും ശരീരത്തിൽ കടന്നാൽ പെറ്റുപിടിക്ക് രോഗമുണ്ടാക്കാൻ ഒരു ഇൻക്യുബേഷൻ പീരീഡ് വേണം. പിന്നെ എങ്ങനെ മണിക്കൂറുകൾക്കുള്ളിൽ മരണം സംഭവിക്കും? ഇതിൻ്റെ മറുപടി പല ഭക്ഷ്യവിഷബാധകളും അക്ഷരാർത്ഥത്തിൽ വിഷബാധകൾ തന്നെയാണെന്നതാണ്. പല കുഞ്ഞൻ ബാക്ടീരിയകളും ഉഗ്രവിഷങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ മിടുക്കരാണ്. ഇത്തരം ബാക്ടീരിയ ഷവർമ്മയിലെ മയണൈസിലും മറ്റു പഴകിയ ഭക്ഷണ സാധനങ്ങളിലും വളരുമ്പോൾ അവ ഉൽപ്പാദിപ്പിക്കുന്ന വിഷങ്ങളും ഇത്തരം ഭക്ഷണങ്ങളിൽ കലരും. അതായത് ബാക്ടീരിയ കേടായ ഭക്ഷണം കഴിക്കുന്ന ആളുടെ ശരീരത്തിൽ കടന്ന് പെറ്റുപിടിക്ക് അണുബാധ ഉണ്ടാക്കിയല്ല, മറിച്ച് ഭക്ഷണത്തിൽ കലർന്നിരിക്കുന്ന ഇത്തരം ബാക്ടീരിയൽ ടോക്സിക്സ് ശരീരത്തിൽ കടക്കുന്നത് കൊണ്ടാണ് പല ഫുഡ് പോയിസണുകളും ഉണ്ടാകുന്നത്. സ്റ്റെഫിലോകോക്കസ്, ക്ലോസ്ട്രീഡിയം തുടങ്ങിയ ബാക്ടീരിയകൾ രാജവെമ്പാലകളെക്കാൾ അപകടകാരികളാണ്. ഇത്തരം പലജാതി ഭക്ഷ്യ വിഷബാധകളിലെ ഏറ്റവും ഭീകരനാണ് ബോട്ടുലിസം. ക്ലോസ്ട്രീഡിയം ബോട്ടുലിനം എന്ന ബാക്ടീരിയ ഭക്ഷണത്തിൽ കടന്നുകൂടി ബോട്ടുലിനം ടോക്സിൻ എന്ന ഭക്ഷ്യവസ്തു ഉൽപ്പാദിപ്പിക്കുന്നു. അത് ചീത്തയായ ഭക്ഷണം കഴിക്കുന്ന ആളുടെ ഉള്ളിൽ ചെന്നാണ് ബോട്ടുലിസം ഉണ്ടാക്കുന്നത്. മാംസപേശികളെ തളർത്തിക്കളയുകയും നാഡീവ്യൂഹത്തിൻ്റെ പ്രവർത്തനം അവതാളത്തിലാക്കുകയും ചെയ്താണ് ബോട്ടുലിനം ടോക്സിൻ കൊല നടത്തുന്നത്. ബോട്ടുലിനം ടോക്സിൻ എത്രമാത്രം ഭീകരനാണെന്നറിയാൻ ഒരു കണക്ക് നോക്കാം. ഹിരോഷിമയിൽ ഏതാണ്ട് 75,000 മുതൽ 100,000 വരെ മനുഷ്യരാണ് ലിറ്റിൽ ബോയ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ആറ്റം ബോംബിൻ്റെ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത്. ലിറ്റിൽ ബോയ്ക്ക് ഏതാണ്ട് 4,400 കിലോ ഭാരം ഉണ്ടായിരുന്നു. ഇതിൻ്റെ എൻറിച്ച്ഡ് യുറേനിയത്തിൻ്റെ ഭാരം ഏതാണ്ട് 65 മുതൽ 70 കിലോ വരുമായിരുന്നു. അതായത് 70 കിലോ സമ്പുഷ്ട യുറേനിയത്തിൽ നിന്നുള്ള അണുവികരണവും സ്ഫോടനവും ഏതാണ്ട് 1,00,000 പേരെ കൊലപ്പെടുത്തി. ഈ ഭൂമുഖത്ത് ഏതാണ്ട് 5,500 മുതൽ 600 കോടി വരെ മനുഷ്യരുണ്ടല്ലോ. പഴയ കണക്കാണ്, ഇപ്പോൾ 800 കോടി കാണും എന്ന് തോന്നുന്നു. ഈ 800 കോടി മനുഷ്യരെ ഇല്ലായ്മ ചെയ്ത് മനുഷ്യരാശിയെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാൻ എത്രമാത്രം ബോട്ടുലിനം ടോക്സിൻ വേണമെന്നറിയാമോ? വെറും 40 മുതൽ 50 ഗ്രാം. വെറും 50 ഗ്രാം ബോട്ടുലിനം ടോക്സിൻ. അതായത് നിങ്ങളുടെ പാൻറ്റിൻ്റെ പോക്കറ്റിലോ ഹാൻഡ് ബാഗിലോ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്ന മാത്രം ചെറിയ അളവ് മതി മനുഷ്യരാശിയെ ഇല്ലായ്മ ചെയ്യാൻ. ഒന്നുകൂടി പറയട്ടെ, പ്രായോഗികമായി ഈ രീതി ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഈ 50 ഗ്രാമിനെ കൃത്യമായി വിഭജിച്ച് എല്ലാ മനുഷ്യരുടെയും ഉള്ളിലെത്തിച്ചാലേ ഇത് സാധ്യമായി വരൂ. ബോട്ടുലിനം ടോക്സിനും മറ്റും ബാക്ടീരിയൽ ടോക്സിനും എത്രമാത്രം അപകടകാരികളാകാം എന്നതിന് ഒരു ഉദാഹരണമായി പറഞ്ഞു എന്നേ ഉള്ളൂ. ആറ്റം ബോംബൊക്കെ ഈ കുഞ്ഞൻ ബാക്ടീരിയകൾക്ക് മുന്നിൽ എന്ത്? എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒന്നുകൂടി പറയാം. ഈ കൊടും വിഷമായ ബോട്ടുലിനം ടോക്സിൻ അതിസൂക്ഷ്മമായ അളവിൽ പ്രോസസ്സ് ചെയ്തെടുത്ത് മരുന്നായി ഉപയോഗിക്കാം. സെറിബ്രൽ പ്ലാസിയും സ്ട്രോക്കും പോലുള്ള പ്രശ്നങ്ങൾ ബാധിച്ചവരിലെ മസിൽ സ്റ്റിഫ്നെസ് കുറയ്ക്കുവാനും മസിലുകൾ അനാവശ്യമായി പ്രവർത്തിക്കുന്ന ഡിസ്റ്റോണിയ മുതലായ ചില രോഗങ്ങളിൽ രോഗികൾക്ക് ആശ്വാസം പകരുവാനും വേറെയും അനവധി ഉപയോഗങ്ങളുണ്ട്. മുഖത്തെ ചുളിവുകൾ മാറ്റി സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ഉൾപ്പെടെ പല ന്യൂറോളജിക്കൽ രോഗങ്ങളിലും രോഗിക്ക് ആശ്വാസം പകരാൻ ഇത് വളരെ ഫലപ്രദവും അതോടൊപ്പം സുരക്ഷിതവുമാണ്.